നമസ്കാരം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ആസൂത്രണ കമ്മീഷനായിരുന്ന പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല പ്രധാനമന്ത്രിയായിരുന്നു. കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും ചുമതല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളിൽ സാമ്പത്തികമായും ക്ഷേമപരമായും ഉള്ളതുമായവ നടപ്പിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 1951 മുതൽ 1956 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക മേഖലയിലുള്ള വികസനമായിരുന്നു ലക്ഷ്യം വെച്ചത്. ഹാരഡ് ഡോമർ മോഡലായിരുന്നു ഇവയ്ക്ക് അടിസ്ഥാനമായെടുത്തത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി വിജയകരമായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 ആരംഭിച്ചു. പൊതുകാര്യ വികസനങ്ങൾക്കായിരുന്നു ഇവിടെ പ്രാധാന്യം. ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കുന്നത് ഈ കാലയളവിലാണ്. കൂടാതെ ഭിലായ്, ദുർഗാപൂർ, റൂർക്കല എന്നിവിടങ്ങളിൽ 5 സ്റ്റീൽ പ്ലാന്റുകളും സ്ഥാപിച്ചു. കാർഷിക വികസനം തന്നെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഗോതമ്പ് കൃഷിയുടെ വികസനത്തിനായിരുന്നു മുൻഗണന. 2014 പഞ്ചവത്സര പദ്ധതിക്ക് പകരം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് നീതി ആയോഗ്. മോദി സർക്കാർ കൊണ്ടുവന്ന നീതി ആയോഗിന്റെ കർമ്മ പദ്ധതി ഫലവത്തായാൽ പട്ടിണിപ്പാവങ്ങളുടെ ഇന്ത്യ ചരിത്രമായി മാറുന്ന കാലം വിദൂരമല്ല. പട്ടിണിക്ക് പുറമെ മാലിന്യം, അഴിമതി, ഭീകരവാദം, ജാതീയത, വിഭാഗീയത തുടങ്ങിയ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ജനത നേരിടുന്ന വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്യാൻ ഉതകുന്ന കർമ്മ പദ്ധതിയാണ് നീതി ആയോഗിൽ ഉള്ളത്. 8% വളർച്ചാ നിരക്കുമായി മുന്നോട്ട് പോയാൽ 2047 ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി രാജ്യം മാറുമെന്നും കർമ്മ പദ്ധതി വിശദീകരിക്കുന്നു. ഇതിനു പുറമെ പ്രധാനമന്ത്രി ആദർശ് ഗ്രാമയോജന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളെയും 2022 മാതൃകാ ഗ്രാമങ്ങളായി വികസിപ്പിക്കുമെന്നും നീതി ആയോഗ് വ്യക്തമാക്കുന്നു. നീതി ആയോഗ് പറയുന്നു, പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ 2022 വിസ്മൃതിയിലാകുമെന്ന്. അത് സംഭവ്യമാകുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമായി.